അവർ ഇന്റഗ്രേറ്റ് ഇല്ലായ്മയാണ് പ്രശ്നം. അവർ ഇന്റഗ്രേറ്റ് ഇല്ലാത്ത മനുഷ്യർ ആരോട് ഇത് ചെയ്യൂ? ചതി എന്ന് പറഞ്ഞത് അവരെ മനസ്സിലുണ്ടാവില്ല, പക്ഷെ അവരെ ഇന്റഗ്രേറ്റ് ഇല്ലായ്മയുടെ റിഫ്ലക്ഷൻസ് ആണ്. അതെനിക്കാണ് അവർ എല്ലാ ബന്ധങ്ങളിലും തന്നെയായിരിക്കും, സമരത്തിലും വ്യക്തി ബന്ധങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അതിനിടയിൽ കുറച്ചും കൂടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ അതിനകത്ത് നുഴഞ്ഞു കയറി എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞത്. ആരാണോ പറയണത്, ഞാൻ എന്നിട്ട് ഇവനെ പിന്നെ ഞങ്ങളെ മോർണിംഗ് അടുത്ത ദിവസം മോർണിംഗ് തന്നെ ഒരു ഷോയില് മലയാള മനോരമയില് ഞങ്ങളെ മൂന്നുപേരെ എന്നെ അവന് രശ്മിന് അന്ന് സഖാവ് എം പി രാജേഷ് ശോഭ സുരേന്ദ്രൻ ഈ പാനലിസ്റ്റുകളായിട്ടാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അവൻ എൻ്റെ ഫേസ് ചെയ്തായിരുന്നില്ല. അപ്പം ഞാനെന്ന് പറഞ്ഞു, അല്ല കോഴി പോവാ, അതിൽ മൂന്ന് വട്ടം കോഴി പോവാൻ പോലും നിന്നില്ലല്ലോടോ താൻ പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ ഞാൻ, അല്ല മൂന്ന് വട്ടം കോഴി പോവാൻ പോലും താൻ നിന്നില്ലല്ലോടോ നന്നായിട്ടാന്ന് പറഞ്ഞു. പിന്നെ അന്ന് വരെ ഈ ചക്കരോട് ഞാൻ വേണ്ടിയിട്ടില്ല. ഞാനിവരൊക്കെ പലയിടത്ത് വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഇഷ്യൂവിന് ശേഷം ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഞാൻ ഐ എഫ് എഫ് കെയിൽ കണ്ടു എന്നല്ലാതെ ഞാൻ ഒരിക്കലും എനിക്കെന്തോ അവരോടൊന്ന് സംസാരിച്ചു. അവരിനി എങ്ങനെയും ജീവിച്ചോട്ടെ, അതൊന്നും എൻ്റെ കൺസേൺ അല്ല. അതിലെനിക്ക് വേദനയുണ്ട്, അത്തരം മനുഷ്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ പ്ലാൻ ബി എന്താണെന്ന് വെച്ച് പറഞ്ഞില്ല, നമ്മളെല്ലാവരും ലുലുമാളിൽ പോകുന്നു. ലുലുമാളിയിൽ പോയിട്ട് ഞങ്ങൾ വസ്ത്രമൊക്കെ കരുതും, നമ്മളവിടെ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങളുടെ തന്നെ ആളുകൾ കുറേ പേര് ക്യാമറയുള്ളൊരു ക്യാമറ മൊബൈലുള്ളൊരു മൊബൈലൊക്കെ ആയിട്ട് ഈ ഇവൻ്റ് കവർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പേര് അന്നേരം അവർ അവിടുത്തെ ലുലുവിലെ ബാത്റൂമുകളിൽ പോയിട്ട് ഈ ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുള്ള ടീഷർട്ടുകൾ ഇട്ടിട്ട് അവിടെ മറ്റവരെ ബാൻഡ് കെട്ടും, റിബൺ അതൊക്കെ കെട്ടി താഴെ വരും. ഇവിടെ ഇവർ ഷൂട്ട് ചെയ്യും, എന്നിട്ട് ഞങ്ങളവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കോ കൈകോർത്ത് പിടിക്കോ അങ്ങനെ ഹഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഈ സമരം വേണ്ടിയിരുന്നില്ല, നമ്മൾ ഇതിനകത്ത് പെടേണ്ടിയിരുന്നില്ല എന്നല്ല എനിക്ക് തോന്നിയത്. അതായത് ഇത്തരം സമരങ്ങളുടെ പിന്നിലും എന്തെല്ലാം അജണ്ടകൾ വെച്ചിട്ട് മനുഷ്യരുണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. നമസ്കാരം, നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ജോളി ചിറയത്താണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. തുടക്കം തന്നെ ചോദിക്കാം, കേരളത്തിൽ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത ചുംബന സമരം ഇതിന്റെ സംഘാടകയായിരുന്നു? സംഘാടകയാണെന്ന് ഞാൻ അവകാശപ്പെട്ടാൽ അതൊരു തെറ്റായിരിക്കും. ഞാനതിന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരാളായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രസ്ഥാനം എന്ന് പറഞ്ഞ്. പക്ഷെ അന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു മോറൽ പോലീസിങ്ങിനെതിരായിട്ടാണല്ലോ ഈ സമരം രൂപപ്പെടുന്നത്, കോഴിക്കോട് എന്നുള്ള വിഷയമൊന്ന്. അപ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പോൾ നമുക്ക് അന്ന് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകളാണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊന്നും ഈ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിലുള്ള ആളല്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ കോസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചപ്പോൾ നമ്മൾ സ്ത്രീകൾ, ഞങ്ങളെ കളക്റ്റീവിലെ പെണ്ണുങ്ങൾ തീരുമാനിച്ചു നമ്മളൊരു പ്ലക്കാർഡ് പിടിച്ചിട്ട് വി സപ്പോർട്ട് ദ കോസ് എന്നുള്ള രീതിയിൽ പോവാം, ആരാണ് അന്ന് അവൈലബിൾ ആവണം അവർ പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ചുംബന സമരം നടക്കുന്നതിൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ചുംബന സമരം നവംബർ 2-നോ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു ഒക്ടോബർ ഒരു 28-നോ 29-നോ മറ്റോ മറൈൻ ഡ്രൈവിൽ ഇവരൊരു ഓപ്പൺ പ്രസ് കോൺഫറൻസ് വയ്ക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു സംഘപരിവാർ താല്പര്യങ്ങളുള്ള കക്ഷികൾ, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ ശിവസേനയാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അവരാണ്, അവർ വന്നിട്ട് അത് ആകെ പ്രശ്നമാക്കി, ബാനർ വലിച്ചു കളഞ്ഞു, അവരടിക്കാൻ മുതിർന്നു, അത് കൊളായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ, ഞങ്ങളതൊന്നും അറിയുന്നത് നമ്മൾ വാർത്തയിലൂടെയൊക്കെയാണ് അറിയുന്നത്, പക്ഷെ നമുക്ക് ഈ ആളുകൾ ആരാണ് എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് കണ്ണൂരുള്ള സുഹൃത്തും വന്ന് അദ്ദേഹം മെഹ്റൂഫ് അവനെ വിളിച്ച് പറയുന്നത് ചോദിച്ചു, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് സമരങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ സദാചാര പോലീസിങ്ങിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ളവരല്ലേ, അപ്പോൾ ഈ ഗ്രൂപ്പിനൊന്ന് എങ്ങനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് സത്യത്തിൽ ഈ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സപ്പോർട്ട് എറണാകുളത്ത് വേണം. അപ്പോൾ അന്ന് നിലവിൽ കുറച്ചും കൂടിയും എല്ലാ സോഷ്യൽ സ്പേസിലും പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന ജനകീയ സമരങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്തേക്കാണ് അവരെത്തിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു അവരോട് വരാൻ പറയും സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഒരു മിഡ് നൈറ്റ്, ഒരു 12 മണിക്ക് ശേഷമാണ് ജിജു കുര്യാക്കോസ്, ഇന്നിപ്പോൾ കേരള ഗേ അസോസിയേഷൻ്റെ ഒക്കെ ആള്, അത് അന്ന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ പശുപാലൻ, രശ്മി നായർ, ദിയാസന, ഇവർ നാലുപേർ കൂടി എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത് ഒരു മിഡ് നൈറ്റാണ് വരുന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്കൊരു ഉറപ്പില്ല എന്തൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ പദ്ധതികൾ എന്താണ്, എങ്ങനെയാണ് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇതിൻ്റെ ലോഗോ ഉണ്ട്,
എംബളം, ചെമ്പന സമരത്തിനൊരു ലോഗോ ഉണ്ടല്ലോ, അത് പ്രിൻ്റ് ചെയ്ത വൈറ്റ് ടീഷർട്ടാണ്, പിങ്ക് കളറിലാണ് ലോഗോ. ഞങ്ങൾ എന്തായാലും ഒരു 50 കപ്പിൾ എന്ന് പറയുന്ന രീതിയിൽ മിനിമം ഉണ്ടാവും. നമ്മൾ മറൈൻ ഡ്രൈവിൽ വരുന്നു, അവിടെ ഇരിക്കുന്നു, കൈ കോർത്തോ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ ഒക്കെ നമ്മൾ പിരിയുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ജനങ്ങളോടൊന്നും പറയണ്ടേ, നമ്മൾ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞാൽ സിംബോളിക്കലി ഒക്കെ നിങ്ങൾ ചുംബിച്ചോ, പക്ഷെ ചുംബിക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സമരരൂപം ചെയ്യുന്നു എന്നുള്ളത് വിശദീകരിക്കണ്ടേ. അപ്പം ജനങ്ങളോട് ആര് പറയണം, അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള മനുഷ്യർ പറയണം. അപ്പം അതിനൊരു ചെറിയൊരു പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, അത് ആരാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് അതിന് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. അപ്പം അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ അത്രയൊക്കെ ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഓടിപ്പോയിട്ട് ഒരു സമരം ചെയ്യാനൊന്നും പറ്റില്ല, അത് ജനങ്ങളിലേക്ക് എത്തില്ല, നിങ്ങളെ സന്തോഷത്തിന് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ വീണ്ടും കമ്മിറ്റി വിളിച്ചിട്ട് നമ്മളെ ആളുകളോട് സംസാരിക്കുക എന്ത് തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ നിങ്ങൾ അത് ചെയ്താൽ പോരാ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഒരു ഫോം ഉണ്ടാവണം അതിന്. ആരെങ്കിലുമൊക്കെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരോ കലാകാരന്മാരോ ആരെങ്കിലും അതിൽ അഡ്രസ്സ് ചെയ്യാൻ, ഈ സമരത്തിന് അഡ്രസ്സ് ചെയ്യാൻ വിളിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ജനങ്ങളോട് എന്തുകൊണ്ട് ഈ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നോട്ട് ഉണ്ടാവണം, ഒരു നോട്ടീസ് കൊടുക്കണമല്ലോ. അതൊന്നുമില്ലാതെ അങ്ങനെ സമരം ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങളത് ആലോചിച്ചിട്ട് വരാം. പിന്നെ അവർ നെക്സ്റ്റ് ഡേ ഒക്കെ നമ്മളെ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞല്ലോ, ചേച്ചി ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. അന്ന് നെക്സ്റ്റ് ഡേ പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ, ഞങ്ങളൊരു കാര്യം ചെയ്യാം, കുറച്ച് പേര് ബോൾഗാട്ടിയിൽ പോവാം, എന്നിട്ട് അവിടെ നിന്ന് ബോട്ടിൽ ഇങ്ങോട്ട് വരാം. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളെ വസ്ത്രങ്ങൾ, ടീഷർട്ടുകൾ കരുതാം. കയറുന്ന സമയത്ത് അത് ഇക്കരമളിക്ക് അടുക്കുമ്പോൾ ഞങ്ങൾ ഈ ടീഷർട്ട് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും പേറായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ചുംബിച്ചുകൊണ്ടോ കൈകോർത്തുകൊണ്ടോ നമ്മളിങ്ങനെ വരിക, ബോട്ടിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആ ബോട്ടിലുണ്ടെങ്കിലോ, പിന്നെ അത് പബ്ലിക് ജങ്കാറുകൾ അല്ലെങ്കിൽ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് അവർക്കത് അനുവദിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഞാനിങ്ങനെ കളി എല്ലാവർക്കും നീന്തലോ അറിയുമോ എന്ന് ചോദിച്ചു ആദ്യം തന്നെ. അല്ലാതെ എന്താ, അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമരം ചെയ്യണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻ കേസ് ബോട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളത്തിലേക്കോ വീഴുക, അറിയാമല്ലോ. അപ്പോൾ കായലിൽ അത്യാവശ്യം നീന്താനുള്ള ഒരു കപ്പാസിറ്റി, അയ്യോ അത് ശരിയാണ് അന്നേരം ചിന്തിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞിട്ടാണ്, അല്ല ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, നെക്സ്റ്റ് ഡേ ആണ്, ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട്. ഞാൻ പറഞ്ഞു, തയ്യാറായിരുന്നു. ആ അപ്പോൾ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല, നമ്മളെല്ലാവരും ലുലു മാളിൽ പോകുന്നു. ലുലു മാളിയിൽ പോയിട്ട് ഞങ്ങളെ വസ്ത്രമൊക്കെ കരുതും, നമ്മളവിടെ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങളുടെ തന്നെ ആളുകൾ കുറേ പേര് ക്യാമറയുള്ളൊരു ക്യാമറ, മൊബൈലുള്ളൊരു മൊബൈലൊക്കെ ആയിട്ട് ഈ ഇവൻ്റ് കവർ ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് പേര് അന്നേരം അവർ അവിടുത്തെ ലുലുവിലെ ബാത്റൂമുകളിൽ പോയിട്ട് ഈ ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുള്ള ടീഷർട്ടുകൾ ഇട്ടിട്ട് അവിടെ മറ്റവരെ ബാൻഡ് കെട്ടും, റിബൺ അതൊക്കെ കെട്ടി താഴെ വരും. ഇവിടെ ഇവർ ഷൂട്ട് ചെയ്യും, എന്നിട്ട് ഞങ്ങളവിടെ കെട്ടിപ്പിടിച്ച് ഒന്ന് വയ്ക്കുകയോ കൈകോർത്ത് പിടിക്കുകയോ അങ്ങനെ ഹഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ, നിങ്ങളതൊരു പ്രൈവറ്റ് ഇവൻ്റാണോ നടത്തുന്നത്? അപ്പോൾ നിങ്ങൾക്കിതൊരു സമരമാണെന്ന് പറയുമ്പോൾ സമരം പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തായിക്കോട്ടെ, സമരത്തിൻ്റെ രൂപം എന്തായിക്കോട്ടെ, അപ്പോൾ നിങ്ങളത് പൊതുജനത്തിൻ്റെ മുന്നിൽ, അപ്പോൾ നിങ്ങളെ ലുലുവിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, ആ നമ്മളെ ഓപ്പൺ ലോബിയിൽ, ഞാൻ പറഞ്ഞ അത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്, അവർക്ക് ഇതൊന്നും അനുവദിക്കുക. പൊതുഹിതത്തിന് താല്പര്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് നിൽക്കുന്നത് സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ യൂറോപ്യൻ സൊസൈറ്റി ഒന്നല്ലല്ലോ, മാളിലും അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് പരസ്യമായിട്ട് ഉമ്മ വയ്ക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ലല്ലോ. അപ്പോൾ നിങ്ങളിതൊരു സമരരൂപമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇതിൽ ആരെങ്കിലും അവിടെയും പ്രശ്നക്കാരുണ്ടായി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, അവരുടെ ചില്ല് തകർത്തു അല്ലെങ്കിൽ അത് തടയാൻ വന്ന ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി, ആരെങ്കിലും നിങ്ങളെ തന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അക്രമം അവിടുത്തെ വാച്ച്മാനെയോ ഗാർഡ്സിനെയോ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത കാലത്തൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് വെച്ചു. നിങ്ങൾ ആരോടെ ഈ കളിക്കീന്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളൊരു പ്രൈവറ്റ് ഐ മീൻ നിങ്ങളൊരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത്, ഒരു ഹാൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ചെന്ന് ഞങ്ങളാരുമില്ല എന്ന് പറഞ്ഞു. കാരണം അത് നിങ്ങളുടെ പ്രൈവറ്റ് ഈവൻ്റാണത്, അവിടെ ഇപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മളൊന്നുമില്ല, അത് നിങ്ങളങ്ങനെ ആയിക്കോന്ന് പറഞ്ഞു. അല്ല അപ്പം ചേച്ചി, ഒരു എന്താ പരിപാടി? അപ്പം എന്നെ ഞാൻ പറയുന്നത്, പിന്നെ നിങ്ങളിത് ജനങ്ങളുടെ മുന്നിലാണ് വെക്കേണ്ടത്, അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അടിത്തറ എന്താ, ആശയ അടിത്തറ എന്താ, എന്തുകൊണ്ട് ചെയ്യണം അത്ര പറഞ്ഞാൽ മതി. മറൈൻ ഡ്രൈവിൽ വേണം എന്നല്ല, പബ്ലിക് ഇവന്റ് ആയിട്ട് മാറ്റണം, ഒരു പൊതു ഇടത്തിലായിരിക്കണം ഈ സമരം. അതും നിങ്ങൾ കൃത്യമായി നോട്ടീസ് വെക്കണം,
ജനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കണം, നിങ്ങളിതിനെ അഡ്രസ്സ് ചെയ്ത് കീ നോട്ട് എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ആരാണ്. ഞാൻ സക്കറിയ മാഷെ വിളിക്കുന്നു, എഴുത്തുകാരൻ സക്കറിയനെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ, പക്ഷേ നിർഭാഗ്യത്തിന് ഞാൻ സ്ഥലത്തില്ല. പക്ഷേ അന്ന് ആൾ മാതൃഭൂമിയുടെ ഇതിൻ്റെ യാത്ര എന്ന് പറഞ്ഞ ബുക്ക്, മാതൃഭൂമിയുടെയല്ലേ യാത്ര, അതിനകത്ത് അന്ന് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു കുറിപ്പ് എഴുതിയിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ അഡ്രസ്സിങ് നോട്ടായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ ഞങ്ങൾക്കിപ്പോൾ അത് വേറെ നോട്ടീസ് എഴുതാനുള്ളതില്ല, അപ്പം ഞങ്ങൾ അത് തന്നെ നോട്ടീസായിട്ട് ഉപയോഗിച്ചിട്ട് അതിന് ഒരു കുഴപ്പമില്ല ജോളി എന്ന് പറഞ്ഞു. ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആളെ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ അന്നേരം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവെ ജനകീയ സമരങ്ങൾക്കെല്ലാം പൊതുസമിതി വിളിക്കുകയാണ്. അപ്പം അന്ന് ആ പൊതുസമിതിയിലുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും വന്നു, നമ്മൾ ഫോണിലൂടെയാണ് വിളിച്ചു വരുത്തുന്നല്ലോ, ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, നമ്മൾ ഒരു തരം അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നു. അവരപ്പോൾ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഒരു പൊതുസമിതി എന്നുള്ള രീതിയിൽ നമുക്കൊരു ബാനർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞൊരു ബാനർ നമ്മൾ പറയുന്നു. നമ്മൾ അവരോട് പറയുന്നു ജനാധിപത്യ മുന്നണി നിങ്ങളോട് അയക്കുന്നു, ഞങ്ങളൊരു 10-35 ആളുണ്ടാവാം. അപ്പോൾ നമ്മളെല്ലാവരും ഈ പൊതുസമിതിയിലുള്ള എല്ലാ മനുഷ്യരോടും ഇതിലുണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവർ പേടി എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ അവരുടെ വീട്ടിൽ പോലും നിൽക്കുന്നില്ല, ആ 2-3 ദിവസം എൻ്റെ വീട്ടില. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് വളരെ മിനിമലായിട്ടാണ് അവർ ആ പ്രശ്നത്തെ കാണുന്നത്. അവരെ വ്യക്തിപരമായ ഒരു പ്രശ്നത്തിനുള്ള ഒരു എന്താ പറയുക പ്രതികരണം എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നുള്ളു. ഇത്രയ്ക്ക് ഒരു സോഷ്യൽ റിഫ്ലക്ഷൻസ് അതിനുണ്ടാവും ഒഴുകുന്നൊരു പ്രതീക്ഷയില്ല. ഈവൻ അന്നൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ 19 ആള് 100 ആള് പിന്നെ അല്ലല്ല ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഒരുപാട് ലൈക്കാണ് കിട്ടുന്നത്. ആ പേജിന് അവരുടെ ചുംബന സമരം എന്ന പേജിനൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ 10-35,000 ലൈക്കാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിക്കോട്ടെ ഈ കോസിനെ അവർ എന്തോ അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇവിടെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂത്തോ അല്ലെങ്കിൽ മേ ബി മനുഷ്യരുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ അവിടേക്കാണ് ആളുകൾ വരുന്നത്. ചാനൽസൊക്കെ വരുമ്പോഴും എത്ര പേരുണ്ടാവുമെന്നൊക്കെ ചോദിക്കുമ്പോഴേ അവർ 300 പേരൊക്കെ മാക്സിമം പറയുന്നത്. പിന്നെ അവർ ആ അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളെ വിശ്വാസത്തിലെടുക്കുന്നു എന്നായിട്ട് ഭാവിക്കുന്നു. നമ്മളെ വീട്ടിൽ നിൽക്കുന്നു, വീട്ടിൽ അവർക്ക് കാക്കനാട് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാവും, ഞങ്ങളെ അവർ നോട്ടഡ് ആണല്ലോ. അപ്പോൾ അവർക്ക് പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ, നിങ്ങളെ കാറ് ഇവിടെ ഇട്ടു. അപ്പോൾ എൻ്റെ ഞങ്ങൾക്കന്ന് കാറില്ല, പാർക്കിംഗ് ഏരിയയിൽ അവരെ കാറ് കൊണ്ടിരുന്ന അവർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മളുടെ പ്രൊട്ടക്ഷനിലാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡ്, ലൈവായിട്ട് പരിപാടികൾ ഇങ്ങനെ കാണുക. അന്നേരം ടിവിയിൽ കാണുമ്പോഴാണ് ഇവർ ഇത്രയും ഉണ്ട് സന്നാഹങ്ങൾ. ഇതിന് അകത്ത് ഒരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പോലീസ് കമ്മീഷണർ വിളിപ്പിച്ചു തന്നു നിശാന്തിന്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പോലീസിൻ്റെ പെർമിഷൻ എടുക്കേണ്ടതായിരുന്നു, എനിവേ എടുത്തില്ലെങ്കിൽ തന്നെ അവരോട് നമ്മളെ പ്ലാനൊന്നും പറയണ്ട. ചരിത്രത്തിൽ എവിടെ ഏതെങ്കിലും സമരം പോലീസ് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പദ്ധതി ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു അവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവരെ കാണുന്നില്ല നമ്മൾ തലേ ദിവസം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ തലേദിവസമാണ് ഇവർ പോലീസിനെ കാണാനായിട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് പോകുന്നത്. എൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അവിടെ ചൊല്ലുന്നു അവർ വളരെ സ്മൂത്ത്, അറിയാലോ നമ്മളെ പോലീസുകാരെപ്പോഴും അവർ വളരെ സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇവർ കൃത്യമായിട്ട് ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. വരും ഞങ്ങളിങ്ങനെ വെള്ള ടീഷർട്ട് ഇടും, ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല, സമാധാനപരമായ സമരമാണ്, ഓക്കെ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ നമ്മളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ ഈ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ കുറച്ച് ജേർണലിസ്റ്റുകളുണ്ട്, അപ്പോൾ അവർക്ക് ഡൗട്ടായി, അവർ പറഞ്ഞു അങ്ങനെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് എല്ലാ സിസ്റ്റത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിലായതോ റിപ്പോർട്ടർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വളരെ കാഷ്വലായിട്ട് അവിടുത്തെ പോലീസ് പറഞ്ഞു ആ നാളെ പിള്ളേർ എന്തോ 19 മറൈൻ ഡ്രൈവിൽ വെള്ള ടീഷർട്ട് ഇട്ട് നാളെ വെള്ള ടീഷർട്ട് തന്നവരൊക്കെ പൊക്കാനും പരിപാടി എന്ന് പറഞ്ഞു. അത് ഇവർ ലൗഡ് സ്പീക്കറിൽ കേട്ട വഴിക്ക്, അതായത് 5 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളടുത്തേക്ക് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വിളിച്ചിട്ട് എടുക്കാതിരുന്ന ആളുകൾ ഈ സംഭവം നെക്സ്റ്റ് ഡേ ഉണ്ടായ വഴിക്ക് പാഞ്ഞു വന്നിരിക്കുകയാണ്. 3 ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകളാണ്. അവർ ആ പോലീസിനെ കണ്ട ദിവസം നമ്മളെ അടുത്തേക്കും വന്നില്ല, നമ്മളെ വിളിച്ചില്ല, ഒന്നുമില്ല. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതെന്ന് ഒന്നും പറഞ്ഞില്ല. ആവശ്യമില്ല, പോലീസ് നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവർ അതിനെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ വഴിക്ക് പാഞ്ഞു വരണോ, അയ്യോ ചേച്ചി ആകെ പോയോ, നമ്മൾ അതെല്ലാം പറഞ്ഞേ.
നമ്മളൊരു സമരം ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്കുണ്ടെങ്കിൽ പോലീസ് സഹകരിക്കുമോ? സഹകരിക്കുന്നു. പോലീസ് സ്വാഭാവികമായിട്ടും നമ്മളൊരു വയലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായിക്കൂടാ. മനുഷ്യരുടെ സ്വച്ഛന്ദമായ യാത്രകൾക്ക് ഇരിപ്പുകൾക്കൊന്നും വിഘാതം ഉണ്ടായിക്കൂടാന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് നമ്മളെ കോസിനെ സപ്പോർട്ട് ചെയ്യും. അന്ന് ഈ രാഹുലിനും രശ്മിക്കൊക്കെ ഒരു പിന്തുണ കൊടുത്തത് പിന്നീട് എപ്പോഴെങ്കിലും മാറ്റി ചിന്തിക്കേണ്ടി വന്നു? ഞാൻ അങ്ങനെയല്ല, ഞാൻ രാഹുലിനും രശ്മിക്കും അല്ല ഞങ്ങൾ പിന്തുണ കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ അവര് അതപ്പോ ആരാണെങ്കിലും ആ കോസിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു സോഷ്യൽ ഇഷ്യൂ വരുമ്പോ അതിനകത്ത് ഭയങ്കര വക്രബുദ്ധിയുള്ള മനുഷ്യരൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന മൂവ്മെന്റിൽ അതിന്റെ ലീഡ് റോൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, വേറെ തരം ഇന്റൻഷൻസ് ഉള്ള. ഇതിനൊന്നും നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ചെയ്തിട്ടല്ല നമ്മൾ അതിന്റെ ആ മൊമെന്ററി ആയിട്ട് അതിന്റെ ഭാഗമാവുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തികളുടെ ക്യാരക്ടർ നോക്കിയിട്ടോ വ്യക്തികളുടെ ഹിഡൻ അജണ്ടകളല്ല അവിടെ, അവർ ഉന്നയിക്കുന്ന കോസിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർത്ഥത്തിൽ അതിലും കണ്ടുള്ളൂ. പക്ഷെ അവർക്ക് നമ്മുടെ സപ്പോർട്ട് വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾ വിചാരിച്ചത് അന്ന് ഇവർക്ക് ഭയങ്കര ഭയമാണ് ഞങ്ങളെ തല്ലോ ഞങ്ങളെ കല്ലെടുത്തരോ ചോദിച്ച് ഞങ്ങൾ റോട്ടി വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ കൺസേൺ രശ്മി ഭയങ്കര കണ്ടമെലിഞ്ഞിട്ടാണ്, അവൾ ആരെങ്കിലും തട്ടിയാൽ അവൾ വീഴും, ഹെൽത്ത് വൈസൊക്കെ വീക്കാണെന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് ഞങ്ങൾ ഇത്രയും പേര് അവിടെ വരും ഞങ്ങളെ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടാവും, നിങ്ങൾ അവിടെ വന്ന് ചേർന്നാൽ മതി, നമ്മളെ ബാനർ പിടിച്ചിട്ട് നിൽക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു ഇതൊക്കെ പിന്നീട് ഒരു ആക്ടിംഗ് ആണ്? അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് പിന്നീട് അത് അതിന് ഭാഗം അനുബന്ധം അറിയാലോ, പിന്നീടുണ്ടായ കുറെ കേസുകള് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അപ്പോഴും ഈ സമരം വേണ്ടിയിരുന്നില്ല, നമ്മള് ഇതിനകത്ത് പെടേണ്ടിയിരുന്നില്ല എന്നല്ല എനിക്ക് തോന്നിയത്. അതായത് ഇത്തരം സമരങ്ങളുടെ പിന്നിലും എന്തെല്ലാം അജണ്ടകൾ വെച്ചിട്ട് മനുഷ്യരുണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. പക്ഷെ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒരു നല്ല സമരത്തിന്റെ ഇടയിലായിരിക്കും ഒരു ചാരനെ കയറ്റി വിട്ട് നമ്മളെ ഉള്ളിന്ന് തന്നെ കുത്തിക്കുകയും പരസ്പരം തല്ലെടുപ്പിക്കുന്ന പലതരത്തിലുള്ള പലതും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഇങ്ങനത്തെ പല ബാക്ക് സ്റ്റാബിങ് ഈവൻസ് ഉണ്ടാവും. ഇതിനും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് സാമൂഹ്യ ചലനത്തെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോൾ. അല്ലാണ്ട് നമ്മൾ അതിൻ്റെ പുറത്തൊന്നും ഞാൻ ഡിസ്പയില്ല. എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് തോന്നിയ ഒരു കാര്യം, ഞാൻ എന്തിനാണ് അന്ന് അതിനകത്ത് ചാടി ഇറങ്ങി ഷാഹിനിയും മറ്റേ എന്താണ് ഹരീഷ് വാസുദേവ് അല്ലേ, ശ്രീദേവി അഡ്വക്കേറ്റ്സും ഇവരാണ് പെട്ടെന്ന് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നത്. അതായത് മറ്റേ കുട്ടിക്കടത്ത് ആയിട്ട് ബന്ധപ്പെട്ട, ഐ മീൻ അങ്ങനെയാണ് പറയണത്, സോറി എനിക്ക് ആ വാക്ക് എന്താ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ സമരത്തിൻ്റെ ഏതെങ്കിലും ദിശയിൽ ഞങ്ങളുടെ ഈ കോർഡിനേഷനിലും ഇത്തരത്തിലുള്ള ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻസൊക്കെ നടക്കുന്ന സമയത്തൊന്നും ഈ മനുഷ്യരെ കണ്ടിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് ആ സമരത്തിനോട് ഐക്യപ്പെടാനും അറസ്റ്റ് വരിക്കാനും ഒക്കെ വന്ന മനുഷ്യരിൽ അവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ നിന്നിരുന്ന ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ 33 പേർ അതിനകത്ത് ഭയങ്കര ചതി ചെയ്തത് ഇവര്. അന്ന് നമ്മളെ കരുതൽ തടങ്കിൽ നിന്നും പറഞ്ഞിട്ടാണ് ഇവർ മാറ്റിക്കൊണ്ടുപോകണേ. ഞങ്ങൾ അവിടെ വന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ടി എൻ ജോയി സംസാരിക്കാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നിട്ടും നമ്മളെ തേവര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് എല്ലാ സ്ഥലത്തും നമ്മളെ അറസ്റ്റ് ചെയ്തവരും വിട്ടുമ്പോഴും നമ്മളെ വിടുന്നില്ല. അപ്പം നമ്മളിവിടെ ഏറ്റവും പ്രായമായ ആളുകൾ, പ്രത്യേകിച്ചും ടി എൻ നജ്മൽ ബാബുവിനെ പോലത്തെ ഒരാളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, അയാൾ സംസാരിക്കുന്നുണ്ട്, മണിവക്കിൽ സംസാരിക്കുന്നു. പക്ഷെ ഇവരൊന്നും ഉണ്ടെന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഇവർ 5 പേരും മിസ്സിങ്ങാണ്. രാഹുലും രശ്മിയും ജിജോ അങ്ങനെ ഇവരെ 4 പേരുടെ ഫോൺ സ്വിച്ച് ഓഫാണ് നമ്മൾ വിളിക്കുമ്പോൾ. അവർ സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയതാണ് നിശാന്തിന് വന്നിട്ട് ഓഫീസിലേക്ക്. അപ്പോൾ അവർ പെട്ടെന്ന് പോകുന്നു, പിന്നെ അവരെ കാണുന്നേ ഇല്ല. പിന്നെ നമ്മളിവരെ ട്രൈ ചെയ്യുമ്പോൾ ഇവരെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. ഇതിനിടയിൽ നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ഒരു തുള്ളി വെള്ളം തരുന്നില്ല. മണിക്കൂറുകളായി നമ്മൾ ബഹളം വെക്കാൻ തുടങ്ങി. നമ്മൾ ബാക്കിയുള്ളവരെ പുറത്തുള്ളവരെ വിളിച്ച് പറഞ്ഞു, ഇവർ നമ്മളെ മനഃപൂർവ്വം ഇങ്ങനെ നരകിപ്പിക്കുകയാണ്, സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്, നമുക്ക് വെള്ളം പോലും തരുന്നില്ല. നമ്മൾ ഇറങ്ങി വിടുമ്പോൾ നമ്മൾ കാണുന്നത് അത്രയും ചെറിയ സ്പേസിൽ 10-40 പേര് ലാത്തി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ചാർജ് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇവർ ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ മീഡിയ ഉണ്ട്, മീഡിയ പറയുന്നുണ്ട് മീഡിയയോട് സംസാരിക്കരുത്. ഇതിനിടയ്ക്ക് സുജാഭാരതി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് അതിനകത്ത് ഫെയിൻറ്റ് ചെയ്തു, അവൾ തല ഇറങ്ങി വീണു.
അപ്പോൾ നമ്മൾ അവളെ എടുത്തിട്ട് ജീപ്പിൽ അവരപ്പോൾ ജീപ്പിനോട് വേഗം പോന്നിട്ട് എന്നെയൊക്കെ അതിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും കേൾക്കുന്നത് ഇവിടെ അടിപൊട്ടിയെന്ന. ശരിക്കും ആളുകളെ തെരഞ്ഞു പിടിച്ചാണ് അടിച്ചിരിക്കുന്നത്. അപ്പോഴും ഇവരും ഇപ്പം നമ്മളപ്പോൾ കൺസേൺ മുഴുവൻ അയ്യോ ഇവർക്ക്, നമ്മൾ അവരോട് പറഞ്ഞതാണ് ഞങ്ങളെ വേത്ത് മണ്ണ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾക്ക് അടി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് കിട്ടിയതിന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഭയത്തിലാണ് ഇവരന്ന് ആ സംഗതിക്ക് വരുന്നത്. അപ്പോൾ ഇവർ വിളിക്കുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, കാല് നഖം ഇങ്ങനെ അടിച്ച് മൂക്കും മടി കൊണ്ടുവരും. അങ്ങനെ പ്രാഥമികമായ ചികിത്സകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 1 മണി 2 മണിയോടെ കൂടിയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുന്നു. നേരം വെളുത്ത് ടി വി ഇട്ട് നോക്കുമ്പോൾ രാഹുലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ പോലീസിൻ്റെ ഭയങ്കര സമ്മതം ഉണ്ടായിരുന്നു, പോലീസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആയിരക്കണക്കിന്, അതായത് നമ്മൾ സപ്പോർട്ടേഴ്സായിട്ട് വന്നവര് മുഴുവനും എതിരാവും. അപ്പം അവർ കാണുന്നത് വെച്ചാൽ അവർ 10-30 ആളാണ് സമരക്കാർ, ബാക്കി എല്ലാവരും ഇവരെ എതിർക്കാൻ വന്നവരെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അത്രയും പേര് പല, അത് നമ്മളെല്ലാവരും പിന്നെ നമ്മൾ അതിനകത്ത് സപ്പോർട്ടിങ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാക്സിമം സുഹൃത്തുക്കളെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ളവർ, തിരുവനന്തപുരത്തുള്ളവർ, അട്ടപ്പാടിയിലുള്ളവർ എല്ലാവരും വരുന്നുണ്ട്. അതായത് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും കോട്ടയത്തു നിന്ന് കൊല്ലത്തു നിന്നൊക്കെ ഇങ്ങനെ മനുഷ്യർ വരുന്നുണ്ട്. എന്നിട്ട് ഇവരിരുന്നിട്ട് അങ്ങനെ പറയുകയാണേ, അത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ പോലീസ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അവർക്ക് 4000 5000 വരുന്ന സമരത്തിന് എതിരെ നിൽക്കുന്നവരാണോ 1000-300 ആളുകൾ വരുന്ന നമ്മളെ ആണോ ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അതുകൊണ്ട് അവർ കരുതൽ തടങ്കലിൽ വെച്ചതാണ് നമ്മളെ. അതിനിടയിൽ പറയാണ്, എന്നിട്ട് അയാൾ പറയുന്നത് വെച്ചാൽ അതിനിടയിൽ കുറച്ചും കൂടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ അതിനകത്ത് നുഴഞ്ഞു കയറി എന്നുള്ളത് ഞങ്ങൾ പിന്നീട് അറിഞ്ഞിരുന്നു. ആരെയാണോ പറയണത്. ഞാൻ എന്നിട്ട് ഇവനെ പിന്നെ ഞങ്ങളെ അടുത്ത ദിവസം മോർണിംഗ് തന്നെ ഒരു ഷോയില് മലയാള മനോരമയില് ഞങ്ങളെ മൂന്നുപേരെ, എന്നെ, അവന്, രശ്മിനെ, അന്ന് സഖാവ് എം പി രാജേഷ്, ശോഭ സുരേന്ദ്രൻ, ഈ പാനലിസ്റ്റുകളായിട്ടാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അവൻ എൻ്റെ ഫേസ് ചെയ്തായിരുന്നില്ല. അപ്പൊ ഞാനെന്ന് പറഞ്ഞു, അല്ല കോഴി പോവാ, അതായത് 3 വട്ടം കോഴി പോവാൻ പോലും നിന്നില്ലല്ലോടോ താൻ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ ഞാൻ. അല്ല 3 വട്ടം കോഴി പോവാൻ പോലും താൻ നിന്നില്ലല്ലോടോ, നന്നായിട്ടാന്ന് പറഞ്ഞു. പിന്നെ അന്ന് വരെ ഈ ചക്കരോട് ഞാൻ വേണ്ടിയിട്ടില്ല. ഞാനിവരൊക്കെ പലയിടത്ത് വളരെ അപൂർവമായിട്ട്, എനിക്ക് തോന്നുന്നു ആ ഇഷ്യൂവിന് ശേഷം 1-2 വട്ടമൊക്കെ ഞാൻ IFFK കണ്ടു എന്നല്ലാതെ ഞാൻ ഒരിക്കലും, എനിക്കെന്തോ അവരോടൊന്ന് സംസാരിച്ചു, അവരിനി എങ്ങനെയും ജീവിച്ചോട്ടെ, അതൊന്നും എൻ്റെ കൺസേൺ അല്ല. അതിലെനിക്ക് വേദനയുണ്ട്. അത്തരം മനുഷ്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ പുറത്ത് ഞാൻ ആ കോസിനെ കുറച്ച് കാണുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു സമര പദ്ധതികളിൽ നിന്ന് വന്ന് നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നിട്ട് നമ്മളെന്താ കാണുന്നത്, പ്രൊപ്പോസൽ ഡേ എന്ന് പറഞ്ഞൊരു ദിവസം എത്തിപ്പളിക്കും പൊതു ഇടമായ ബീച്ചിലിരിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെന്ന് പറയാമല്ല, മുതിർന്ന മനുഷ്യരെ, 18-20 മേലുള്ള മുതിർന്ന പൗരന്മാരെ നമ്മള് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും കാണാത്ത വിധത്തിൽ ചൂലെടുത്തിട്ട് 10-20 മഹിളാ മോർച്ചക്കാർ ഇറങ്ങി അടിച്ച് നടക്കുക അല്ലേ ഇപ്രാവശ്യം പ്രൊപ്പോസൽ ഡേയിൽ കോഴിക്കോട് ബീച്ചിലും സംഭവിച്ചതാ. അപ്പൊ അതിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ വേറൊരു ട്രാജിക് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ചില സാധനം അത്രയ്ക്ക് നമ്മൾ എന്താ പറയണ്ടത്, അത്രയും ജാഗ്രത വേണം ചില സമരങ്ങളെ നമ്മൾ കൊണ്ടുപോകുമ്പോ. ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് പോലീസിന് മേ ബി ഉണ്ടാവും, അല്ല അവരെ സംബന്ധിച്ച് ഇതിനകത്ത് അന്ന് മറ്റേ പോത്ത് വണ്ടി തെളിച്ച് വേറെ കൂട്ടർ പോകുന്നുണ്ട്, KSU ഇതിനെതിരാണ്. അതേസമയം SFI സമരത്തിന് അനുകൂലമാണെങ്കിലും പ്രത്യക്ഷത്തിൽ സമരത്തിന്റെ ഒപ്പം ഇല്ല, DFI വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ കൃത്യമായി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കോസിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാണ് അത്രയും പേരെന്ന് മറൈൻ ഡ്രൈവിൽ വരുന്നത്. അതിനകത്ത് കുറെ പേര് കാഴ്ച കാണാനായിരിക്കും, അയ്യോ ഇപ്പൊ ചുംബന സമരം കാണാൻ, എന്തോ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാന്നുള്ള മനോഭാവത്തിലും വന്നവരുണ്ടാവാം. ഭയങ്കരമായ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര മേ ബി ആ മനോഭാവം എന്ന് പറഞ്ഞാല് നമ്മള് ചിലവരൊക്കെ ഇങ്ങനെ പട്ടയ ബീച്ചിൽ പോവാന്ന് പറയുമ്പോഴോ നമ്മളെ ആകെ ഇതെന്ന് പറഞ്ഞാല് നമ്മളൊരു ചിന്ത പോകുന്നത് പറയുന്നത് എന്തോ നമ്മളെല്ലാം മസാജ് പാർലറിലേക്ക് അല്ല. നമ്മള് ഞാൻ പലപ്പോഴും പല മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് തന്നെ ഭയങ്കര ഇന്റൻഷനലായിട്ടാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ കോവളം ബീച്ച് കാണുന്നു, ചെറായി ബീച്ച് കാണുന്നു എന്നുള്ള രീതിയിലല്ല അതിനെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൗതുകം ഈ മനുഷ്യർക്കൊക്കെ ചുംബനം എന്നൊരു വാക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ സമരത്തിന് കുറച്ചും കൂടി ആർജവത്തോടെ ജാഗ്രതയോടെ കൊണ്ടുപോകേണ്ടിയിരുന്നു. കാരണം വളരെ റിഗ്രസീവായിട്ട് സമൂഹം മാറുന്നതിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു സമരം. ഈ രശ്മിയും രാഹുലിനെയൊക്കെ പോലീസ് മാറ്റി കൃത്യമായിട്ട്,
കൃത്യമായിട്ട് അവരെ മാറ്റില്ല, അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവിടുന്ന് വേറെ വഴി കൂടെ. അത് പിന്നെ പിറ്റേ ദിവസം ജിജോ കൊറിയോഗോസിന് ഭയങ്കര ഗിൽട്ടായി. പിന്നെ അവൻ എന്നെ വളരെ മുമ്പ് അറിയണതാ, അവൻ അവൻ്റെ ഈ ഒരു ഐഡന്റിറ്റി പ്രശ്നങ്ങൾ വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരു കാലത്ത് തന്നെ എന്നോട് കണ്ട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ വരണം, നിങ്ങളത് പറയണം. അങ്ങനെ നമ്മൾ പൊതുസമരങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ വക്താവായിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് നിൽപ്പ് സമരത്തിലൊക്കെ ഞാനാണ് അത് നിർബന്ധിച്ചിട്ട് കേരള ഗേ അസോസിയേഷൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നീ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു അസോസിയേഷൻ അവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പോലെ പറഞ്ഞാൽ നീ അങ്ങനെ പറയണം, കേരള ഗേ അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നീ വരുന്നു എന്നുള്ള രീതിയിൽ പറ. അങ്ങനെ നിൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ സാധാരണ ജീവിതം ജീവിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും നമ്മൾ സമരങ്ങളിൽ മറ്റു ഇടപെടലുകളിലൊക്കെയും ഈ ഐഡൻറ്റിറ്റിയോടുകൂടി വരണം എന്ന് പറഞ്ഞ് വിട്ടൊരാളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ അവന് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, ഞങ്ങൾ പിന്നെ നമ്മൾ ഭയങ്കര പാനിക്കായി. അവർ പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾ പോയിക്കോ, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, നിങ്ങൾ സുരക്ഷിതരാണ്, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അത് ചെയ്യുന്നത്. അപ്പം നമ്മളെ വളഞ്ഞിട്ട് അടിക്കുക എന്നുള്ളത് അവർ തീരുമാനമെടുത്തിട്ട് ഇവരെ മാറ്റിയത് തന്നെയാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് നടന്നത്. അവർ തന്നെ അഡ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ രാഹുലിനോടോ അവരോടൊന്നും ഒരു രീതിയിലുള്ള ഒരു ഡിസ്കോഴ്സിന് ഞാൻ തയ്യാറായിട്ടില്ല. ഇത് പക്ഷെ ഞാൻ എവിടെയും പറയാത്ത എഴുതാത്ത ഒരിതാണ്. ഞാൻ വിചാരിച്ചത് നമ്മളൊരു അന്നേരം അത് പറയാന്ന് പറഞ്ഞാൽ ഒരു വലിയ കോസിനെ ബാക്ക് സ്റ്റാബ് ചെയ്യാണ് നമ്മളൊക്കെ. ഇന്നിപ്പോ അത് പറയണം, കാരണം നമ്മളീ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ജോലി പിടിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ ഇനിയും പൊതു മനുഷ്യര് ഇതെല്ലാം നമ്മളെ തെണ്ടിത്തരായിരുന്നു, തെമ്മാടിത്തരായിരുന്നു, വേണ്ടാത്ത പണികളായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇനി ഇവരൊക്കെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. ചൂരലും ചെരുപ്പും ചൂലും ഒക്കെ എടുത്ത് നടക്കുന്ന പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ആണിനും പെണ്ണിനും ഡീൽ ചെയ്യുന്ന മനുഷ്യരെ സിസ്റ്റം മൊത്തം ഇങ്ങനെ പൊതുബോധം പൊഴിഞ്ഞു തിന്നുന്നവരൊക്കെ ഡീൽ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഞാനിനി അങ്ങനത്തെ ഒരു സ്റ്റാൻഡില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക്? അല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതെല്ലാം ചതിക്കണമായിരുന്നു. ആ സമരത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ചതിക്കണമായിരുന്നു. അല്ലല്ല അവരെ ഇന്റഗ്രേറ്റ് ഇല്ലായ്മയാണ് പ്രശ്നം. അവര് ഇന്റഗ്രേറ്റ് ഇല്ലാത്ത മനുഷ്യർ ആരോട് ഇത് ചെയ്യൂ? ചതി എന്ന് പറഞ്ഞത് അവരെ മനസ്സിലുണ്ടാവില്ല, പക്ഷെ അവരെ ഇന്റഗ്രിറ്റി ഇല്ലായ്മയുടെ റിഫ്ലക്ഷൻസ് ആണ്. അതെനിക്കാണ് അവർ എല്ലാ ബന്ധങ്ങളിലും തന്നെയായിരിക്കും, സമരത്തിലും വ്യക്തി ബന്ധങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കൊരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അസംഷൻ ആണ് കേട്ടോ. അത് ഞങ്ങളോട് എങ്ങനെയായിരുന്നു, അത് ചതിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. അന്ന് അവരെ പ്രതിസന്ധി മറികടക്കാൻ അവർക്ക് നമ്മൾ വേണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അധികാരമുള്ള മനുഷ്യർ സപ്പോർട്ട് കൊടുത്തപ്പോൾ അവർക്ക് തോന്നി അതാണല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പൊ അവരെ സംബന്ധിച്ച് സമരം എന്ന് പറഞ്ഞ രൂപത്തെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ജനങ്ങളുടെ മുന്നിൽ ഒരു സമരം എന്തിനു വെക്കുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട ജാഗ്രത എന്താണ്, അതിനെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത കുറെ മനുഷ്യർ എന്തോ ഒരു യൂട്ടോപ്യൻ സ്വപ്നം പോലെ ഒരു സമരം ചെയ്യാൻ വന്നു. അതിൻ്റെ അപകടമുണ്ട്.